നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം സിനിമ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമാണ് അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന വിവാദം ചുരുളി എന്ന സിനിമയിലെ ഭാഷാപ്രയോഗം സംബന്ധിച്ചായിരുന്നു അതൊന്ന് തണുത്തപ്പോഴാണ് ദാ ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നു ഒരു അഭിഭാഷക ഇതിലെ ഭാഷാപ്രയോഗം അതീവ മോശം ആണ് എന്ന നിലയ്ക്ക് ഒരു ഹർജി സമർപ്പിക്കുന്നു കോടതി തന്നെ പറയുന്നു ഭാഷാപ്രയോഗം അതിഭീകരം എന്നാണ് കോടതി പറയുന്നത് സെൻസർ ബോർഡിന് സിനിമയുടെ സംവിധായകൻ അതിലെ അഭിനേതാക്കൾക്കൊക്കെ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഈ ചുരുളിക്കൊരു മണികെട്ടാനുള്ള നീക്കമാണോ അതെങ്ങനെ സാധ്യമാകും ഒ ടി ടി ചിത്രങ്ങളെ എങ്ങനെയാണ് വരുംകാലങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെടാനുള്ള സാധ്യത അതിലുള്ള നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് സിനിമാ നിരൂപകൻ ശ്രീ വിജയ് ജോർജ് ഒപ്പം തന്നെ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാജസിംഹം എന്നിവരാണ് ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിൽ ഈ അരമണിക്കൂറിൽ നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇരുവർക്കും സ്വാഗതം പറയുകയാണ് വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഈ ചുരുളിയുടെ ഒരു ഒ ടി ടി റിലീസ് അത് എത്തി ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുന്നു ഒരു വലിയ വിഭാഗം എതിർപ്പുകൾ രേഖപ്പെടുത്തുന്നു ചർച്ചകളൊക്കെ സംഭവിക്കുന്നു ഇപ്പോഴങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി ഇത് കോടതിയുടെ മുമ്പിലേക്ക് എത്തുകയും കോടതി തന്നെ അതിലൊരു ഒരു നിരീക്ഷണം കോടതി പറയുന്നു മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ ആദ്യം സിനിമാ നിരൂപകൻ എന്ന നിലയിലേക്ക് ശ്രീ വിജയ് ജോർജിലേക്കാണ് വരുന്നത് ഒരു സിനിമയുടെ സ്വാതന്ത്ര്യം അതെല്ലാ തരത്തിലും നിലനിൽക്കണമെന്നാണ് സിനിമാ പ്രേമികളൊക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പൊതുവെ അതിനോടൊരു മുൻഗണനയുണ്ട് താനും എങ്ങനെയാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ വരുന്നു താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു കോടതിയുടെ ഒരു നിരീക്ഷണത്തെ ഈ ചുരുളിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ പലപ്പോഴും ചുരുളി എന്നുള്ള ഒരു നല്ല ചിത്രത്തെ അല്ലെങ്കിൽ ഒരു ഒത്തിരി പ്രേക്ഷകർ കാണേണ്ട ഒരു ചിത്രത്തിൻ്റെ ഒരു ശ്രദ്ധ തിരിച്ചുവിടുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ഒരു ഒരു ഫിലിം ലവർ എന്നുള്ള രീതിയിൽ ചുരുളി ഒരു ജെനുവിൻ സിനിമയാണ് അതിലുള്ള ലാംഗ്വേജിനെ കുറിച്ചുള്ള വിവാദങ്ങളും അതുപോലെ വിമർശനങ്ങൾക്കുമൊക്കെ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ അത് അതുണ്ടാക്കിയ അതിൻ്റെ പ്രവർത്തകർ ഉത്തരം പറയട്ടെ എങ്കിലും ആ സിനിമയുടെ മേന്മകൾ മറന്നുകൊണ്ടുള്ള ഒരു ചർച്ചകൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മലയാളത്തിൽ ഈ അടുത്തിടയ്ക്കുണ്ടായിരിക്കുന്ന സിനിമകളിൽ നല്ല സിനിമകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് ചുരുളി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ അത് ഈ വിവാദങ്ങൾ കൊണ്ട് അതിന് ഈ ചുരുളിയിലെ പ്രേക്ഷകരുടെ ഉള്ള ഒരു ശ്രദ്ധ മാറിപ്പോകാനുള്ള ഇടവരരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് പിന്നീട് ഒ ടി ടിയിൽ വ്യക്തമായി തന്നെ അത് അഡൽട്രേറ്റഡ് ആണ് 18+ ഏജ് ഉള്ള പ്രേക്ഷകർക്ക് മാത്രമേ കാണാവുള്ളൂ എന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് ചുരുളി അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടതായ റെസ്ട്രിക്ഷൻസ് ആ ഒ ടി ടി പ്ലാറ്റ്ഫോമിലുണ്ട് കോടതിയുടെ നടപടികളെക്കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികളെക്കുറിച്ചോ നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കമൻ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വേറെ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ഇഷ്യൂ ആണ് എന്ന് എനിക്ക് തോന്നുന്നു ശരി ശ്രീ രാജസിംഹം ഇതിൻ്റെ ഒരു നിയമവശം അതാണ് ഒരു വലിയ ചർച്ചയാകുന്നത് തീർച്ചയായും കോടതി എങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നു നോട്ടീസ് അയക്കുന്നു ഇപ്പോൾ ഈ ഒ ടി ടി റിലീസുകൾ ഒരു പബ്ലിക് വ്യൂയിങ് എന്ന നിലയ്ക്കല്ല അത് വരുന്നത് നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ വളരെ സ്വകാര്യമായ നമ്മുടെ സ്ഥലത്ത് വീട്ടിലിരുന്ന് വീട്ടിലെ ആളുകളൊക്കെ ആയിട്ട് കാണുന്നതാണ് ഇപ്പോൾ ഈ ഒ ടി ടി വരുന്ന റിലീസുകളെല്ലാം ഒരു തിയേറ്റർ എന്ന നിലയ്ക്കല്ല ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ അതിലൊരു സെൻസർ ബോർഡിൻ്റെ എടുപ്പ് സെൻസർ ബോർഡ് തന്നെ വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾ സെൻസർ ചെയ്ത പതിപ്പല്ല ഈ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു ഹർജി നൽകി നമ്മൾ അവരുടെ ഒരു പ്രതികരണം തേടാൻ ശ്രമിച്ചു പക്ഷേ അവർ പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അഭിഭാഷക പ്രതികരിച്ചത് കൂടുതൽ ഒരു തത്സമയം വന്ന് നിന്ന് സംസാരിക്കാൻ അവർ തയ്യാറല്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമപരമായി ഇങ്ങനൊരു ആവശ്യം കോടതിയിലേക്ക് വരുന്നു കോടതി അതിലൊരു ഒരു നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിനെ താങ്കൾ കാണുന്നത് കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നത് ഇത്തരമൊരു സിനിമ സമൂഹത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങളുടെ ലംഘനങ്ങളാകുമോ എന്ന പരാതിക്കാരൻ്റെ ആകാംക്ഷയുടെ ഭാഗമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഹർജി കോടതിയിൽ എത്തിയിരിക്കുന്നത് കോടതി പരിശോധിക്കാൻ പോകുന്നതും ഇത് നിലവിലുള്ള രാജ്യത്തെ നിയമങ്ങളുടെ ലംഘനമാണോ അല്ലയോ എന്നത് മാത്രമാണ് കോടതി ഇന്നലെ നടത്തിയ നിരീക്ഷണം അഡ്മിഷൻ സ്റ്റേജിൽ നടത്തുന്ന കോടതിയുടെ നിരീക്ഷണമാണ് അതല്ല തുടർന്ന് കോടതിയിൽ എതിർകക്ഷിക്ക് പറയാനുള്ളതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഒരു വിശദമായ ഒരു വാദം നടക്കുകയും അതിനോടൊപ്പം തന്നെ വിശദമായ നിയമ വിശകലനം നടക്കുകയും ചെയ്യും
നിയമപരമായി സിനിമയിൽ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. പരാതിക്കാരി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ നവംബർ മാസം 18-ാം തീയതി സെൻസർ ബോർഡിൽ നിന്നും സെൻസർ സർട്ടിഫിക്കറ്റ് സെക്ഷൻ 5A പ്രകാരം സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ നിന്നും കരസ്ഥമാക്കിയ ഈ സിനിമ 19-ാം തീയതി ആ സെൻസർഷിപ്പ് നേടി സർട്ടിഫിക്കറ്റ് കൊടുത്തതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവിയല്ല OTTയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പകരം അത് സെക്ഷൻ 17 സിനിമാറ്റോഗ്രാഫ് ആക്ട് 1982 സെക്ഷൻ 17 പ്രകാരം അനുശാസിക്കുന്ന ഒരു പെനാൽറ്റി, ഒരു കുറ്റകൃത്യമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു സിനിമ അതിനെ അവിടെ ആൾട്ടർ ചെയ്ത് മോഡിഫൈ ചെയ്ത് പ്രദർശിപ്പിക്കുക. അപ്പോൾ സെൻസർ ചെയ്ത ഭാഗങ്ങളെല്ലാം വീണ്ടും കാണിച്ചുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുക എന്നത് ഈ സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 സെക്ഷൻ 17 പ്രകാരം ഒരു കുറ്റകൃത്യമാണ്. അതിന് 3 വർഷം തടവും 1,00,000 രൂപ വരെ പിഴയും, അതിൻ്റെ ഓരോ ദിവസവും പ്രദർശനം തുടരുന്നതിന് 20,000 രൂപ വരെ പിഴയും നൽകാവുന്ന ഒരു ഒഫൻസാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമാറ്റോഗ്രാഫ് ആക്ടിൻ്റെ സെക്ഷൻ 17(7) ആ അതേ ആക്ടിൻ്റെ തന്നെ സെക്ഷൻ 15 പ്രകാരം ഈ ലൈസൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് അത് റിവോക്ക് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. ഇപ്രകാരം ആ സർട്ടിഫിക്കേഷൻ റിവോക്ക് ചെയ്യണമെന്നും തുടർന്ന് ഈ സിനിമയുടെ പ്രദർശനം ഈ OTT പ്ലാറ്റ്ഫോമായ സോണി ലൈവിൽ നിന്നും എടുത്തു മാറ്റാൻ നിർദ്ദേശിക്കണമെന്നാണ് കോടതിയിൽ വന്ന ഹർജി. കോടതി ഈ വാദങ്ങളെല്ലാം പരിശോധിക്കും. ഇവിടെ നിയമപരമായി പറയപ്പെടുന്ന 1-2 കാര്യങ്ങൾ, OTT പ്ലാറ്റ്ഫോമിലേക്ക് ഈ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്നും ഈ സിനിമാറ്റോഗ്രാഫിൽ പറയുന്ന സർട്ടിഫിക്കേഷൻ അത് തിയേറ്റർ പ്രദർശനത്തിന് മാത്രമാണ് എന്നുള്ളൊരു വ്യാഖ്യാനമാണ് പലപ്പോഴും ഇതിനായി അനുകൂലിക്കുന്നവർ നൽകുന്ന നിയമപരമായ വിശകലനം. പക്ഷേ നിയമം വായിക്കുമ്പോൾ അങ്ങനെയല്ല മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ നിയമത്തിൽ പബ്ലിക് എക്സിബിഷൻ എന്നാണ് ഈ സർട്ടിഫിക്കേഷൻ നൽകുന്ന നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ പബ്ലിക് എക്സിബിഷൻ എന്ന് പറയുന്നതിൽ ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോമും ഉൾപ്പെടുക തന്നെ ചെയ്യും. കാരണം അത് തിയേറ്ററിക്കൽ എക്സിബിഷൻ മാത്രമായി ചുരുക്കുന്നില്ല. ഇപ്പോൾ സെക്ഷൻ 3 പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷന് മുമ്പിലേക്ക് അപേക്ഷ നൽകുകയും ആ അപേക്ഷയുടെ ഭാഗമായി സെക്ഷൻ 5A പ്രകാരം നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് സിനിമ പ്രദർശനത്തിനെത്തുന്നത്. എന്തിനാണ് ഇപ്രകാരം ഒരു ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്? ഒരു മൂവി പ്രദർശനത്തിലേക്ക് പോകുമ്പോൾ ആ സമൂഹത്തിലേക്ക് ആരൊക്കെയാണ് ഈ മൂവി കാണാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ ആരുടെയൊക്കെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡൽസ് ഓൺലി എന്നും അല്ലെങ്കിൽ അത് ഏത് ഭാഗത്തും എങ്ങനെയും അൺലിമിറ്റഡ് റെസ്ട്രിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന യു സർട്ടിഫിക്കറ്റും, അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക കാറ്റഗറി ആളുകളെ മാത്രം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ചില ഒരുപക്ഷെ പഠന ഉപാധികൾക്കും മറ്റുമായിരിക്കുന്ന പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എസ് എന്ന സർട്ടിഫിക്കറ്റ് നൽകി ഇത് സർട്ടിഫിക്കറ്റ് നൽകപ്പെടുക. ഇത്തരത്തിൽ നേടിയ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം ഇവിടെ പ്രദർശനം നടത്താൻ. ഇവിടെ മറ്റൊരു ഒഫൻസ് കൂടെ കമ്മിറ്റ് ചെയ്യപ്പെട്ട ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കോടതിയിലെ കേസിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ ഈ ഇലക്ട്രോണിക് മീഡിയയിലൂടെ നടത്തുന്ന പ്രദർശനങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റൊരു നിയമം 2000 മുതൽ ഇവിടെയുണ്ട്. അതിനാണ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആക്ട് 2000. ആ നിയമത്തിന്റെ സെക്ഷൻ 67 പ്രകാരം പബ്ലിഷിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ ഇസ് ആൻ ഒഫൻസ്. ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഇത്തരത്തിലൊരു ഒരു ഒരു പബ്ലിഷിയോ ട്രാൻസ്മിറ്റിയോ ഒബ്സീൻ മെറ്റീരിയൽ പ്രദർശിപ്പിക്കുമ്പോൾ അത് 500,000 രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ നൽകാവുന്ന മറ്റൊരു കുറ്റകൃത്യമായി മാറുന്നു. ആർക്ക് വേണോ ഇതൊരു പോലീസിലേക്ക് പോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കുഗ്നിസിബിൾ ഒഫൻസാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ കലാമേന്മയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ രാജ്യത്ത് നിയമം നിയന്ത്രിക്കുന്നത് കലയായും കലയായാലും അത് കലാപമായാലും എല്ലാം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയതമായ നിയമങ്ങളുണ്ട്. നിയമം നിർമ്മിക്കുന്ന നിയമനിർമ്മാണ സഭകളാണ് കോടതി. ശ്രീ രാജസിംഹ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഈ OTTയിൽ വരുന്ന ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് രാജ്യദ്രോഹമാകട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല കണ്ടൻസും ഇതിൽ വരുന്നുണ്ട്, അതിനൊന്നും ഒരു ഒരു പരിധിയും കൽപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് വലിയ. ഇപ്പോൾ പല സീരീസുകളും ഒക്കെ അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ താങ്കൾ തന്നെ സൂചിപ്പിച്ച് ഈ നിയമങ്ങളൊന്നും അവിടെ കാര്യമായിട്ട് ബാധകമാകുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കലാകാരനും ഇത് വിശദമായി ഇത്രയും നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് സിനിമ ഉണ്ടാക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനൊരു പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സുതാര്യത ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യവും കൂടി ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ രാജ്യത്തിൻ്റെ ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ്. അത് ഇന്ത്യൻ പാർലമെന്റും നമ്മുടെ നിയമസഭയാണ്. സിനിമാറ്റോഗ്രാഫ് ആക്ട്, സെൻട്രൽ ആക്ട് കൊണ്ട് പാർലമെന്റ് ആണ് നിയമം കൊണ്ടുവരേണ്ടത്. അപ്പൊ നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ ആ നിയമം പരിഷ്കരിക്കുന്നതിനും ഏതാണ്ട് 70 വർഷത്തോളം കഴിയുന്ന ഈ നിയമം പരിഷ്കരിച്ച് പുതിയ നിയമത്തിന്റെ ഭാവത്തിലേക്ക് എത്തിക്കുവാൻ ഈ പ്രവർത്തകരാണ് നമ്മുടെ നിയമനിർമ്മാതരണ സഭയിൽ ഇരിക്കുന്ന അവരുടെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെടേണ്ടതും. സമൂഹത്തിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി നിയമം നിർമ്മിക്കാനുള്ള പരിപൂർണമായ സോവറിൻ പവർ കൊടുത്തിരിക്കുന്ന പാർലമെന്റ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ
നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ നിൽക്കുന്ന കോടതികളെയും അതിന്റെ അതുപോലെയുള്ള സെൻസർ ബോർഡുകളുടെ മെഷീനറീസിനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഈ കോടതികൾക്കും സെൻസർ ബോർഡിനൊക്കെ പറയാൻ പറ്റുമോ ഈ നിയമമല്ല പുതിയ ഒരു നിയമമാണ് ഇവിടെ ഈ രീതിയിലാണ് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നിയമപരമായ ഒരു പ്രശ്നം, ഈ സിനിമയുടെ കഥ തന്നെ രണ്ട് നിയമലംഘകരെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്ന രണ്ട് പോലീസുകാരുടെ കഥയാണ്. അവര് എങ്ങനെ അവർ പിൽക്കാലത്ത് കുറ്റവാളികളായി മാറുന്നു എന്നാണ് ആ കഥ. അത് പക്ഷേ സിനിമ ചെയ്യുന്ന അതിന്റെ പ്രവർത്തനത്തിലൂടെ ഈ ഒബ്സീൻ വാക്കുകൾ ഉപയോഗിച്ചതിലൂടെ അത് മറ്റൊരു നിയമലംഘനമായി മാറുന്നു. അപ്പൊ ചർച്ചകൾ കാട് കയറും, സിനിമയിൽ പോലീസുകാർ കാട് കയറിയുന്നത് പോലെ. നമ്മുടെ രാജ്യത്ത് 1994 പുറത്തു വന്നൊരു സിനിമയുണ്ട്, ബെൻഡിക്യുൻ എന്നാണ് മൂവിയുടെ പേര്. പുലൻ ദേവിയുടെ റിയൽ ലൈഫ് ക്യാരക്ടറിൽ വന്ന സിനിമ. ആ സിനിമയോട് കൂടിയാണ് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുമ്പോൾ അവർ റിയൽ ഫ്ലഷിലായിരിക്കുമെന്നും അവർ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ സിനിമാ സ്വഭാവം നമ്മുടെ നാട്ടിലേക്ക് വരികയും അന്ന് അതിലുപയോഗിച്ചിരുന്ന ദൃശ്യങ്ങൾ അതിലുപയോഗിച്ച ഭാഷയൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുകയും അന്ന് അവർ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന നൈസിറ്റീസ് ഒക്കെ മാറുകയും ചെയ്ത ഒരു ചരിത്രമാണ് നമ്മുടെ ഈ ഈ മേഖലയിലുള്ള സർഗാത്മകതയുടെ ഒരു ഒരു പുതിയ വാതായനത്തിലേക്ക് തുറക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് താങ്കൾ എന്തായാലും അതിന്റെ നിയമവശങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ വിജയ് ജോർജ്, അദ്ദേഹം നിയമപരമായി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് വിശദീകരിച്ചത്? അവിടെ ഈ സിനിമ എടുക്കുന്നവർക്കുള്ള പരിമിതികളോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരിമിതികളോ ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സെൻസർ ഒരു പതിപ്പ് അവരെ അനുവദിക്കുന്നു, പക്ഷെ ആ പതിപ്പല്ല ഒ ടി ടിയിൽ വരുന്നത്. അപ്പോൾ സെൻസർ ബോർഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഒ ടി ടികൾക്ക് വേണ്ടി വേറൊരു എന്തൊരു സംവിധാനം കൊണ്ടുവരണം. അങ്ങനെ ആകെപ്പാട് ഒരു ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന വിഷയമാണ് ഈ ഒ ടി ടി റിലീസുകൾ വന്നതോടെ. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇപ്പോൾ അങ്ങനെ ഒരു പതിപ്പല്ല വന്നതെങ്കിൽ അവിടെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഈ ഇലക്ട്രോണിക് രീതിയിലുള്ള കണ്ടൻസ് പ്രചരിപ്പിക്കുന്നതിൽ വരെയുള്ള നിയമലംഘനങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കൊരു പരിഹാരം? അതിൻ്റെ നിയമവശങ്ങൾ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു. അതിൻ്റെ നിയമവശങ്ങളിലേക്ക് കിടക്കുന്നതിനോടൊപ്പം തന്നെ ആ സിനിമയുടെ മെറിറ്റ്സ്, ഇതൊരു വർക്ക് ഓഫ് ആർട്ടാണ്. അപ്പോൾ പേഴ്സണലി സ്പീക്കിംഗ് ഞാൻ ഒരു സെൻസർ ബോർഡിനോ അല്ലെങ്കിൽ സിനിമകളിലെ സെൻസറിങ്ങിനോ അതിൻ്റെ അത് ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ പ്രേക്ഷകനാണ്. അതിന് വ്യക്തമായ ധാരണകളോടുകൂടിയാണ് അല്ലെങ്കിൽ അതിനുള്ള വേദി ഒരുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ഇപ്പോൾ ജെല്ലിക്കെട്ടായിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓസ്കാർ എൻട്രി. നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള ഡിസ്കഷനിൽ മറന്നുപോകുന്നത് നമ്മൾ പിൻപോയിൻ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ സിനിമകളിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വർഗീയതയായാലും വിഭാഗീയതയായാലും എന്താ പറയുക, വയലൻസ് ആയാലും അതുപോലെ ഇപ്പോൾ ഇസ്ലാമോഫോബിയ പോലെയുള്ള കാര്യങ്ങളായാലും, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും നടക്കാതെ, ഇപ്പോൾ ഈ ചുരുളിയുടെ കാര്യത്തിൽ വന്നതുപോലെയുള്ള ക്രിറ്റിസിസങ്ങൾ പലപ്പോഴും എന്താ പറയുന്നത്, ഒരു ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെയോ ഒരു ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്കുള്ള പലപ്പോഴും ഉള്ള ഒരു ഇടപെടലുകളായിട്ടാണ് പലപ്പോഴും ഈ സെൻസറിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നത്. കാരണം ചുരുളി ഒരു എന്താ മികച്ച സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പോൾ ലോകത്തിലിപ്പോൾ ഈ ഇപ്പോൾ സ്വെയറിങ്ങും വേർഡ്സ് ഉപയോഗിക്കുന്ന സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കിയുള്ളൂ, അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പോൾ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റോ അല്ലെങ്കിൽ ഗുഡ് ഫെലാസോ അല്ലെങ്കിൽ കാസിനോയോ അതുപോലെയുള്ള സിനിമകൾ ലോകത്തിൽ അതിൽ നമ്പർ ഓഫ് സ്വെയറിങ് വേർഡ്സ് അതിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയോ നോക്കി അല്ല ആ സിനിമകൾ ഇത്ര കാലങ്ങളോളം പ്രേക്ഷകരുടെ ഇപ്പോഴും പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റ് നിലനിർത്തുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇത്ര ആഹ്ലാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന നിലയിൽ ഭയങ്കര സക്സസ്ഫുൾ ആവുന്നതോ അല്ലെങ്കിൽ അതിന് കാലങ്ങൾക്ക് അതീതമായിട്ട് ആ സിനിമ നിലനിൽക്കുന്നതോ, അതിലെ ലാംഗ്വേജ് അല്ല. മറ്റേ എനിക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള ഡിസ്കഷൻസ് ആണ് കൂടുതൽ വേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചുരുളിയെക്കുറിച്ചുള്ള പലപ്പോഴും ഉള്ള ക്രിറ്റിസിസത്തിൽ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ ക്രിറ്റിസിസത്തിൽ ആ സിനിമയുടെ മേന്മ എന്നുള്ളത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. ശരിയാണ്, ഒരു കലാരൂപം എന്ന നിലയ്ക്ക് അതിനെ എങ്ങനെയാണ് കാണേണ്ടത്, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്നെ അനുവദിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശ്രീ രാജസിംഹത്തിലേക്ക് ഞാൻ തിരികെ എത്താം, ഒരു ചെറിയ ഇടവേള എടുത്തിട്ട്.
ചുരുളിക്ക് മണി കെട്ടുമോ എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ വിജയ് ജോർജ് ഒപ്പം അഡ്വക്കേറ്റ് രാജസിംഹം എന്നിവരാണ് നമുക്കിപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ രാജസിംഹം, ശ്രീ വിജയ് ജോർജ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിവാദങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഇതൊക്കെ ആ സിനിമയുടെ ഒരു മെറിറ്റിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നാണ്. താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഇപ്പോൾ കോടതിക്കുള്ള ഇടപെടലിനൊരു സാധ്യത എങ്ങനെ? ഇപ്പോൾ പറഞ്ഞ ആ നിയമവശങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു സെൻസർ ബോർഡിന് ഒരു കർശന നിർദ്ദേശമൊക്കെ നൽകുന്നതിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ നിലവിലെ ഈ സാഹചര്യം? ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഒരു കടുത്ത നടപടിയല്ല. നിലവിലെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കോടതിയുടെ പ്രാഥമികവും അതും അത്യന്തികവുമായ ലക്ഷ്യവും ആവശ്യവും. ഇവിടെ ഫ്രീഡം ഓഫ് ആർട്ട് എന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അത് നിയമവുമായി കോൺഫ്ലിക്റ്റിലാകുന്നു എന്നൊരു ധാരണ തന്നെ പലപ്പോഴും തെറ്റായിട്ടുള്ളതാണ്. ഫ്രീഡം ഓഫ് ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ സ്ക്രീൻ കേഴ്സിംഗും അതുപോലെ തന്നെ നറേറ്റീവിന്റെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിലേക്കുള്ള ഫ്രീഡവും ഒക്കെയാണ് പലപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇത് പറയുന്ന കലാകാരന്മാർ തന്നെ അവർ മറ്റൊരർത്ഥത്തിൽ പറയാറുമുണ്ട്, ഒരു ആർട്ടിന് പ്രത്യേകിച്ച് പർപ്പസ് ഇല്ല. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ആർട്ടിന്റെ പർപ്പസ് ഓഫ് ആർട്ട് ഈസ് കഥാർസിസ്, നിർവിമലീകരണമാണ്. ഒരു മനുഷ്യന്റെ നിർവിമലീകരണം, ഉള്ളിലുള്ള തെറ്റായ ചിന്തകളെല്ലാം മാറി ഒരു പുതിയ രീതിയിലേക്ക് നമ്മൾ റിഫോം ചെയ്യുന്നതാണ് ആർട്ടിന്റെ പർപ്പസ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലും ഗൗറവം ചെയ്യാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ തയ്യാറാകാറില്ല. എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ കലയെന്ന് വിശ്വസിക്കുന്നിടത്താണ് കല ആരംഭിക്കുന്നതും കല അവസാനിക്കുന്നതും പലരെ സംബന്ധിച്ചിടത്തോളം. ആരൊരാളിൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിന് ഇൻ സർഗശക്തിയാം ഇക്കുതിരയെ കെട്ട് അഴിക്കുന്നു ഞാൻ എന്ന് അശ്വമേധ എഴുതിയ വയലാർ രാമവർമ്മയാണ് സർഗസൃഷ്ടിയുടെ നമ്മുടെ ഏറ്റവും വലിയ ഉദാത്തമായ ഭാവവും നമുക്ക് രൂപവും നൽകുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ ഒ എൻ വി കുറിപ്പ് എഴുതിയ ഒരു കവിതയും ഈ തരണത്തിൽ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ രോഗം എന്നൊരു കവിതയുണ്ട്, അതിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നിങ്ങനെയാണ്: വെറുതെ ഞാൻ ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നു, പറയാം സുഹൃത്തെ ഇതാണ് രോഗം. അപ്പം സിനിമയുടെ ഒരു കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്തും കാണിക്കാമെന്ന് തോന്നുന്ന ഒരു രോഗാവസ്ഥയാണെന്ന് ഒരു സമൂഹത്തിന് തോന്നിയാൽ അതും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഒബ്സിനിറ്റി എന്നത് എന്താണെന്ന് നിർവചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ അത് ഒബ്സിനിറ്റി സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായൊരു പദപ്രയോഗമാണോ എന്നത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷേ ശ്രീ രാജസിംഹ, ഈ കാലങ്ങൾ കടന്നു പോകുന്നു, നമ്മുടെ ചിന്തകളും ഓരോ കല എങ്ങനെയാകണമെന്ന ഒരു ചിന്ത പോലും വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ പോലും ഇതെല്ലാം നിങ്ങളെ തിയേറ്ററിൽ പോയി ഇത് കാണിച്ച് പ്രദർശിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഭാഷ ഉണ്ടെങ്കിൽ അത് തിയേറ്ററിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അങ്ങനെയാണ് ഈ സിനിമ വരുന്നത് പോലും. അപ്പോൾ ഈ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മുടെ ഒരു സെൻസർ ബോർഡിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലൂടി വരേണ്ടതല്ലേ? നിലവിലെ നിയമങ്ങൾ പാലിക്കുക എന്നത് തന്നെയാണ് കോടതിയുടെ ഒരു കൃത്യമായ നിർദ്ദേശമെന്ന് ഓക്കെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഒരു മാറ്റത്തിനുള്ള സാധ്യത കൂടി കാണണ്ടേ നമ്മൾ മുന്നിൽ? തീർച്ചയായും മാറ്റം അനിവാര്യമാണ്. അത് ഭരണഘടനയാണെങ്കിൽ തന്നെയും മാറ്റേണ്ടത് തന്നെയാണ്. ഭരണഘടനയിൽ തന്നെ പ്രൊവിഷൻ അമെൻമെന്റ് ചെയ്യാം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പോലും സാധ്യമായ രാജ്യത്ത് എല്ലാ നിയമങ്ങളും കാലാകാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മുടെ ഓരോ നിയമങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്ന പോലെ തന്നെ സമൂഹത്തിന് ആവശ്യമായ നിയമങ്ങൾ മാറണം. സമൂഹത്തിന് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റൊരു സംശയം. ചുരുളിയിലെ ഒരു കഥാപാത്രം ഈ കേസിലെ റെസ്പോണ്ടന്റ് ആയ ജിജോ ജോർജ് നടന്നിറങ്ങി വന്നിട്ട് ഒരു ഭാഷാ പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ എൻട്രി കാണിക്കുന്നത്. ഇതുപോലെ ഈ ചാനൽ ചർച്ചയിലെ നിങ്ങൾ വന്ന് അവതാരകൻ വന്ന് എൻട്രി നടത്തിയാൽ ഇത് ഈ മാതൃഭൂമി ചാനലോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോ എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊരു സ്വാതന്ത്ര്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഇവിടെയാണ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഡീസൻസി എന്നീ വാക്കുകളുടെ അർത്ഥം. ഇതാണ് സെൻസർ ബോർഡിന് നിക്ഷിപ്തമായ കർത്തവ്യം. സെക്ഷൻ 5B പ്രകാരം സെൻസർ ബോർഡിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഒരു മൂവി പ്രദർശനത്തിനെത്തുമ്പോൾ, സിനിമാഗ്രാഫിക് വർക്ക് പ്രദർശനത്തിനെത്തുമ്പോൾ അത് പബ്ലിക് ഓർഡറും ഡീസൻസി മൊറാലിറ്റിയും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സിനിമയിലെ നായകൻ നായക കഥാപാത്രമല്ല മറ്റൊരു കഥാപാത്രം നടന്നു വരുമ്പോൾ അദ്ദേഹം നിങ്ങൾ എന്നെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്ന ഇതേ പ്രയോഗത്തിലൂടെ നിങ്ങളുടെ ഈ ആങ്കർ ചെയ്യുന്ന ഒരാൾ ഒരു ഈ ഇതിലേക്ക് വന്നാൽ എന്ത് സ്വാതന്ത്ര്യത്തിനാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുക? മാറുന്ന കാലഘട്ടത്തിൽ അത് നമ്മൾക്ക് ആലോചിക്കാവുന്നതല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഇത് ഏത് തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മൈൻഡ് കറപ്റ്റ് ചെയ്യപ്പെടുന്നു, ഡിപ്രൈവ് ചെയ്യപ്പെടുന്നു. അതാണ് നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒബ്സിനിറ്റി. അപ്പൊ ചർച്ചയ്ക്ക് വേണ്ടി ഇത് മാറേണ്ടതല്ലേ എന്ന് പറയുന്നതിന് പകരം കാതലായി മാറേണ്ട ആവശ്യങ്ങളുണ്ടോ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ശരി ശരി, എന്തായാലും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ശ്രീ വിജയ് ജോർജ്, അവസാനമായി ഒരു മിനിറ്റാണ്. ഇപ്പോൾ ശ്രീ രാജസിംഹം സൂചിപ്പിച്ച ഉദാഹരണങ്ങളുണ്ട്, ഒരു സിനിമയും പക്ഷേ ഒരു ചാനലും ഒക്കെ രണ്ട് തലമാണെന്ന് കരുതുന്നു. ഇനി അതിലുമൊക്കെ ചർച്ചകൾ നടക്കണം. എങ്ങനെയാണ് താങ്കൾക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്?
എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള. ഒന്ന്, സിനിമ ഒരു ആത്യന്തികമായിട്ട് മെസ്സേജസ് കൺവേ ചെയ്യുക എന്നുള്ള ഒരു രീതി, അത് എത്രമാത്രം അത് ഫലവത്താണ് അല്ലെങ്കിൽ എത്രമാത്രം അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം അതാണോ സിനിമയുടെ രീതി? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മൊറാലിറ്റിയൊക്കെ ആരാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന് എത്ര പ്രാപ്തരാണ് അവർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സിനിമയിൽ തന്നെ ആളുകളെക്കുറിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സോ ഇങ്ങനെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഷാ പ്രയോഗങ്ങളോ നമ്മുടെ നാട്ടിലുണ്ട്, അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു കഥയിലാണ് കാണിക്കുന്നത്, ആ കഥയുടെ ഒരു സിനിമാറ്റിക് വേർഷനാണ് തിയേറ്ററിൽ വരുന്നത് അല്ലെങ്കിൽ ഒ ടി ടിയിൽ ഇപ്പോൾ ചുരുളി വരുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഇല്ല എന്നുള്ള രീതിയിൽ കണ്ണടച്ച് കാണിക്കുന്നത് അതിന് പറയുന്നത് സമൂഹത്തിൻ്റെ അത് പല രൂപങ്ങളിലാണ് സമൂഹത്തിലെ കാഴ്ചകൾ തന്നെ സിനിമയിലേക്ക് വരുന്നത്. എന്തായാലും ചുരുളി മുന്നോട്ട് വയ്ക്കുന്ന കലയുടെ സ്വാതന്ത്ര്യമാണോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിലവിലെ നിയമങ്ങൾക്കും നമ്മുടെ സദാചാര ചിന്തകൾക്കുമുള്ള എതിർപ്പാണോ എന്നതൊക്കെ തീർച്ചയായും ജനങ്ങളും ചിന്തിക്കുന്നു. കോടതിയും അതിലിപ്പോൾ ഇടപെടുന്നു, അത് ജനങ്ങളുടെയും കോടതിയുടെയും മുമ്പിലേക്ക് വിടുന്നു. വളരെ നന്ദി ശ്രീ വിജയ് ജോർജ് അഡ്വക്കേറ്റ് രാജസ്വാമി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞങ്ങൾക്കും പറയാനുണ്ട് ഇവിടെ പൂർണ്ണമാണെന്ന്.